മറ്റൊരാളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ നോക്കിയാൽ നമുക്ക് ഒരിക്കലും നമുക്ക് സ്വസ്ഥമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് കേട്ടോ. ഒരു പക്ഷേ അതിനകത്ത് പല പോരായ്മ വരാം. ആ പോരായ്മ പോലും നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ പ്രേക്ഷകരെന്ന് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഷെഡ്യൂൾ എന്തെങ്കിലും സംഭവിക്കാം, ചിലപ്പോൾ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. പക്ഷേ ഈ സിനിമ അൾട്ടിമേറ്റ് എങ്ങനെയെങ്കിലും ഒരു സംവിധായകൻ ഒരു പ്രൊഡ്യൂസർ ആ സിനിമ എങ്ങനെയെങ്കിലും ഇറക്കി അവർക്ക് കാണണം, അല്ലെങ്കിൽ അതിനൊരു ഇത് ജനറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള റിവ്യൂസ് വരുന്നത്. ചേട്ടൻ പലപ്പോഴും അത് നിങ്ങൾ അമ്മ സംഘടന ചർച്ച ചെയ്തിട്ടുണ്ടും പല പടങ്ങളും അതോടെ പൊട്ടി തകർന്നു പോയിട്ടുണ്ട്. അതിന് ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? അല്ല, റിവ്യൂസിനെ നമുക്ക് അവർ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാര്യം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരു എന്താണ്, തീർത്തും ആ സിനിമയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള റിവ്യൂസ് ഒഴിവാക്കിയാൽ നന്നായിരിക്കും. നമ്മളൊരു സിനിമ കണ്ടു കഴിയുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അത് ടിക്കറ്റ് എടുത്ത് കാണുന്ന എല്ലാവർക്കും ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഒരു റിവ്യൂ കാരണം ഒരു പടം മൊത്തത്തിൽ ഇടിഞ്ഞു പോയ സിറ്റുവേഷൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും. അത് നമുക്കൊരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ല. അത് അവർ സിനിമയെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അവർ തീരുമാനിക്കേണ്ടതാണ്. ഞാനിത് ഇങ്ങനെ പറയണോ, അല്ലെങ്കിൽ ഞാനിത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും ആ സിനിമയൊന്ന് ഓടിക്കോളുമല്ലോ, പ്രൊഡ്യൂസറിന് പൈസ കിട്ടുള്ളൂ. അത് അവർ ചിന്തിക്കേണ്ടതാണ്. നമുക്കൊരിക്കലും അവരോട് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ പറയരുതെന്ന് പറയാൻ പറ്റില്ല. അത് ചില റിവ്യൂസ് ഭയങ്കര വൈരാഗ്യ ബുദ്ധിയോടെ ചെയ്യുന്ന റിവ്യൂസ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അത് ഒരു പക്ഷേ അതും എനിക്ക് തോന്നുന്നു റിവ്യൂ പറയുന്ന എല്ലാവരും ആ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ചെക്ക് ചെയ്യുന്ന നല്ലതാണ്. എന്തുകൊണ്ട് ഇപ്പം നമുക്കൊരു ഒരു റിവ്യൂ പറയുമ്പോൾ നെഗറ്റീവ് തോന്നില്ല ഓൾറെഡി. ആ നെഗറ്റീവ് എന്തുകൊണ്ട് അവിടെ സംഭവിച്ചു എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തന്നെ മനസ്സിലാവും ആ കഷ്ടപ്പാട് എന്തായിരുന്നു എന്നുള്ള സാധനം. അല്ല, അത് റിവ്യൂ പറയുന്നവർക്കും സിനിമ കാണുന്നവർക്കും ഒന്നും സിനിമയുടെ പുറകിലെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അതിനോട് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. നമ്മൾ സിനിമ കാണുന്ന എല്ലാവരും ഇത് എത്ര നാൾ ഷൂട്ട് ചെയ്തു, എത്ര പേര്, എല്ലാ സിനിമയ്ക്കും ഒരേ പെയിൻ തന്നെ, എല്ലാ സിനിമയും ബുദ്ധിമുട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ സിനിമ കാണുന്നവർ ആ പെയിനെ കുറിച്ച് ആലോചിക്കേണ്ടതല്ല, അവർ വരുന്ന എൻ്റർടൈൻ ചെയ്യാനായിട്ടാണ്. അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ ആ സിനിമയ്ക്ക് പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരതിനെ വിമർശിക്കും. അതിന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതിന് ഞാൻ എതിരുമല്ലോ കേട്ടോ. അവർ വിമർശിക്കണം. പക്ഷേ വിമർശിക്കുമ്പോൾ അത് ഏത് രീതിയിലാവണമെന്ന് അവരൊന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതായിരിക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമാണ്. കാരണം അവരും അവരെ ജനങ്ങൾ അറിയുന്നതും അവർ സംസാരിക്കുന്നതും സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് ഒരു ഒരു അഞ്ച് ദിവസമെങ്കിലും ഓടിയാൽ ആ പ്രൊഡ്യൂസറിന് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പൈസയെങ്കിലും കിട്ടും. ചിലപ്പം അവരെ അത്രയധികം ആളുകൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവരുടെ റിവ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ അത്യാവശ്യം കുറച്ചൊന്ന് മാന്യമായിട്ടൊന്ന്, എന്നാൽ അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് പറയുകയും ചെയ്യാം. പക്ഷേ അത് കുന്നു കുറെ വിളിക്കുക എന്നൊക്കെ പറയത്തില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് പ്രൊഡ്യൂസറിനെ സിനിമയും അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നത്. അതവരൊന്ന് പുനർചിന്തിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുള്ളൂ. വിമർശിക്കുന്നതിനോടൊന്നും തെറ്റില്ല. സിനിമയുടെ പുറകിലുള്ള പെയിൻ പ്രേക്ഷകർ അറിയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇതിൻ്റെ പിറകിലേ ഇപ്പം ഒരു ഷാജു ചേട്ടൻ നിൽക്കുന്നു. ആ ഷാജു ചേട്ടനെ രണ്ട് പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ ശാരദന്റെ കമൻറ്റിൽ വന്ന് രണ്ട് ശാരദന്റെ ചുമ്മാ അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ ശാരദന്റെ പറ്റി വീഡിയോ ഇടുക ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അറ്റൻഷൻ ഉണ്ട്. വീഡിയോസ് ഇപ്പം നമ്മൾ ചെന്ന് ചാനൽസിലൊക്കെ ഷോ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരും. ഞാൻ അതിൻ്റെ താഴെയുള്ള കമൻസ് വായിക്കാറില്ല. കാര്യം കൂടുതലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ചിലപ്പോൾ ഒന്നോ രണ്ടോ കമൻസ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ചിലപ്പം ഹോണ്ട് ചെയ്യും, നമുക്കതൊരു വിഷമം തോന്നും. അപ്പോൾ എന്തിനാ അതങ്ങനെ വിഷമിക്കുന്നത്? നമ്മുടെ ആ ജോലി കഴിഞ്ഞു, അത് വിട്ടേക്കുക. നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചു, സിനിമ റിലീസായി, ജനത്തിന് ഇഷ്ടപ്പെട്ടോ, അപ്പോൾ നമ്മൾ ഹാപ്പി. ഇഷ്ടപ്പെട്ടില്ലേ, വിട്ടേക്കുക, അടുത്ത സിനിമ. അല്ല, നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ആറ്റിറ്റ്യൂഡ് ജീവിച്ചാലേ ഇപ്പോഴുള്ള സാഹചര്യം നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതിലെ കമൻറ്റ് അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ നോക്കിയാൽ നമുക്ക് ഒരിക്കലും നമുക്ക് സ്വസ്ഥമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സാക്ഷിക്ക് 100% ഓക്കെ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ധൈര്യപൂർവ്വം ചെയ്യുക. ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ചേട്ടപ്പോൾ ഈ സ്ക്രിപ്റ്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റായ കോമഡികളും കാര്യങ്ങളൊക്കെ ചേട്ടൻ ഇത് വേണ്ട കേട്ടോ? അത് പറയാറുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും ആ കോമഡിക്ക് ഓരോട്? ഒന്നുമില്ല, ഒന്നും അത് വേണ്ടെന്ന് വെക്കും. കാര്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് ആർക്കൊക്കെ അത് വേദനിക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കും. മുൻപ് അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ പണ്ട് സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന പല സ്കിറ്റുകളും ഞാനും നാശിക്കുകയും പിഷാരടിയും ഒക്കെ കഴിഞ്ഞ ദിവസം കൊണ്ട് ഇരുന്ന് പറയായിരുന്നു. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പല സ്കിറ്റുകളൊക്കെ ഇപ്പം ചെയ്യുന്ന കാര്യം ഓർത്താൽ നമുക്ക് പേടിയാവുമെന്ന് പറയാം. പറ്റില്ല അത്. കാര്യം അന്ന് അതിനെപ്പറ്റി ചിന്തിച്ചില്ല, മനസ്സിലായില്ല. അപ്പം ഈ അന്ന് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ചിന്തിക്കണം. അത് നല്ല മാറ്റങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരാളുടെ മനസ്സ് ആരെങ്കിലും നമ്മൾ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതി നമ്മൾ എന്തിനാ തമാശകൾ പറയുന്നത്? അങ്ങനത്തെ തമാശകൾക്ക് വലിയ കാര്യമില്ല. മുൻപ് അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്നില്ല. അത് നമ്മുടെ ഒരു അറിവില്ലായ്മ തന്നെയായിരുന്നു അത്. മുമ്പ് നമ്മൾ സിനിമ അഭിനയിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും സ്കിറ്റുകൾ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആളുകൾക്ക് അത് വേദന ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു വിഷമം തോന്നും. നമ്മൾ എന്താണ്,
പണ്ടൊക്കെ നമ്മൾ ചില സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പം എടാ കരി എന്നെയൊക്കെ കരിമന്തി എടാ എന്നെ കരിങ്കൊരങ്ങ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് നായകന്മാരൊക്കെ. അപ്പം നമ്മളതിനെപ്പറ്റി അന്ന് ബോധകരല്ല, കാര്യം നമ്മൾ തമാശയായിട്ടല്ലേ കാണുന്നത്. പക്ഷെ അങ്ങനെ വിളിച്ചാൽ വിഷമിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പം അവരെ വിഷമിക്കും, അത് നമ്മളങ്ങനെ വിളിക്കുമ്പോൾ അവരെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തിനത് വിളിക്കുന്നത്, അങ്ങനെയുള്ള വാക്കുകൾ ഒഴിവാക്കുക. അപ്പം ഇപ്പം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചില വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം അത് അത് വേണ്ട കേട്ടോ, അത് വിളിക്കേണ്ട, അത് അതിനെ പുള്ളിനെ സംവിധായകമാണ് അത് കുഴപ്പമില്ല, നമുക്കതൊരു ഇല്ല, നമ്മൾ സംവിധാനം അത് പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ ഇപ്പോഴത്തെ സംവിധായകരും റൈറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞും കിടിലൻ ടീമുകളായതുകൊണ്ട് അവർ തന്നെ അങ്ങനൊന്നും എഴുതിക്കൊണ്ട് വരത്തുമില്ല. ഇനി എന്തെങ്കിലും അബദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് പറയും ഇത് വേണോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ല, അത് വേണം ആണല്ലേ ഉയ്യ അന്ന് വേണ്ട 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 മാറ്റിയേക്കാം. ആരും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒന്നും ഒരു ആർട്ട് ഫോമും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മനഃപൂർവ്വം. അപ്പം ഞാൻ ഒരു ഒരു ബ്രദേഴ്സ് ഡേ കഴിഞ്ഞിട്ട് അടുത്തൊരു പടം ഡിറക്ട് ചെയ്തതിനെ കുറിച്ച് ആലോചനയുണ്ട് തീർച്ചയായിട്ടും. ഞാൻ ഒന്നിനും നിർത്തുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. സിനിമ എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ളൂ. കാര്യം നമ്മൾ അഭിനയം മാത്രമല്ല, നമ്മൾ അഭിനയവും എല്ലാം നമ്മൾ ട്രൈ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സിനിമയാണ്. നമ്മൾ ഇതിനകത്ത് നിന്ന് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് പരാജയം ഉണ്ടാവാം, വിജയം ഉണ്ടാവാം, വിജയത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഞാനും അങ്ങനെയാണ്. ഞാൻ ഇനിയും സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സ്ക്രിപ്റ്റുകൾ എഴുതുന്നുണ്ട് സിനിമകൾക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ എല്ലാം പണിപ്പുരയിലാണ്. ദൈവം അനുഗ്രഹിച്ചതെല്ലാം ഉടനെ സംഭവിക്കുന്നു. ഒരു മിമിക്രിയിൽ നിന്ന് വന്നുകൊണ്ട് ഇപ്പോഴും മിമിക്രി അപ്ഡേറ്റ് ചെയ്യാൻ പുതിയ സാധനങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ അങ്ങനെയൊക്കെ നോക്കാറില്ല. ഇല്ല, മിമിക്രിക്ക് വേണ്ടി ഇപ്പം അങ്ങനെ ഒരുപാട് സമയം ചിലവഴിക്കാൻ, പുതിയ സൗണ്ട് എല്ലാം അല്ല പുതിയ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല. കാര്യം അത് മറ്റൊന്നുമുണ്ടല്ല, അത് മോശമായ കാര്യം ആയതുകൊണ്ടല്ല. നമ്മൾ ഇപ്പുറത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ തന്നെയല്ല, മുമ്പത്തെ പോലെ സ്റ്റേജ് ഷോസ് ഒന്നും ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. വല്ല പുറത്തോട്ടുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇടയ്ക്ക് ചാനലിൽ ഏതെങ്കിലും ഷോ വരുമ്പോൾ അവിടെ അതൊക്കെ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പൊടിതിട്ടിട്ടാണ് ഇപ്പോൾ രക്ഷപ്പെട്ട് പോകുന്നത്. അതല്ലാതെ പുതിയ നടന്മാർ, കാര്യം ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു നടനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആ നടനെ നമ്മളങ്ങോട്ട് ഉള്ളിലോട്ട് കയറ്റണം. അപ്പോൾ അറിയാതെ ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ചില ആക്ഷനിലോ നമ്മുടെ സംസാരത്തിലോ ഒക്കെ അവരുടെ ചിലപ്പോൾ ഒരു ഒരു സാദൃശ്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ